സംഘടനാ ചുമതലകളിൽ നിന്നും തമ്പാനൂർ രവിയെ മാറ്റി. രാഹുൽ ഗാന്ധിയുടെ ചടങ്ങിൽ സ്വാഗത പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഈ നടപടി കൂടി എത്തുന്നത്. സംഘടനാ ചുമതലകളിൽ നിന്നൊക്കെ തമ്പാനൂർ രവിയെ മാറ്റാനുള്ള നീക്കം ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിൽ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം ആർ സജേഷ് ചേരുന്നു. സജേഷ്, തമ്പാനൂർ രവിക്കെതിരായ തീർച്ചയായും സജേഷ് തമ്പാനൂർ രവിക്ക് എതിരായിട്ടുള്ള ഈ നീക്കം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരായ സുധീരന്റെ നീക്കമായിട്ടാണോ വിലയിരുത്തുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിം ഷാ, അത് തമ്പാനൂർ രവിക്കെതിരെ പുറത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി അല്ല കെ പി സി സി അധ്യക്ഷന്റെ. അതെ അതെ, അത് തന്നെയാണ്. ഒരു അപ്രഖ്യാപിത നടപടിയാണ് വി എം സുധീരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ വി എം സുധീരന്റെ പത്രസമ്മേളനം കെ പി സി സി യോഗങ്ങൾ കഴിഞ്ഞാൽ തമ്പാനൂർ രവി ഒപ്പം ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി യോഗങ്ങൾക്ക് ശേഷമുള്ള പത്രസമ്മേളനങ്ങളിൽ നിന്ന് തമ്പാനൂർ രവിയെ മാറ്റി നിർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ശംഖുമുഖത്ത് രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ സ്വാഗതം പറയേണ്ടത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തമ്പാനൂർ രവി ആയിരുന്നു. എന്നാൽ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് തമ്പാനൂർ രവിയെ മാറ്റി നിർത്തിയിരുന്നു. ഡി സി സി പ്രസിഡന്റ് കരകുളം പോലെയാണ് സ്വാഗതം പറഞ്ഞത്. അതും സുധീരന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. കെ പി സി സിയിൽ നിന്ന് വരുന്ന മീഡിയയ്ക്ക് വരുന്ന പ്രസ് റിലീസുകളെല്ലാം തമ്പാനൂർ രവിയുടെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. എന്നാൽ ഇപ്പോൾ തമ്പാനൂർ രവിയുടെ പേരിലല്ല റിലീസ് വരുന്നത്, നേരിട്ട് പ്രസിഡന്റിന്റെ പേരിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് തമ്പാനൂർ രവിയെയും ബെന്നി ബഹനാനെയും വി എം സുധീരൻ ഉൾപ്പെടുന്ന പരിപാടികളിൽ നിന്നും തൽക്കാലം മാറ്റി നിർത്തുന്ന തരത്തിലേക്കാണ് കെ പി സി അധ്യക്ഷന്റെ നീക്കം. ഇത് ഇരുവരെയും അറിയിച്ചിട്ടുമുണ്ട്. തീർച്ചയായും അത് വ്യക്തമാണ്. ഒരുപക്ഷേ സജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ ചടങ്ങിൽ നിന്നും മാറ്റിയത്, കെ പി സി സിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുള്ളതിൽ നിന്നും മാറ്റിയത്, മറ്റ് സംഘടനാ ചുമതലകളിൽ നിന്നും മാറ്റിയ കാര്യം സജേഷ് അക്കമിട്ട് നിരത്തി. ഒരുപക്ഷേ തമ്പാനൂർ രവിക്കെതിരായിട്ടുള്ള ഈ സുധീരന്റെ നീക്കം വിജിലൻസ് പോലും കേസെടുക്കാനാകില്ല എന്ന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പാർട്ടി തലത്തിൽ അതല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങളല്ല പാർട്ടി തലത്തിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ സുധീരന്റെ കൊട്ട എങ്ങോട്ടേക്ക്? തീർച്ചയായും അജിം ഷാദ്, ഈ തമ്പാനൂർ രവിയുടെ സരിതയുമായി സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വന്ന സാഹചര്യത്തിലാണ് കെ പി സിയുടെ ഇത്തരത്തിലുള്ള തീരുമാനം. ബെന്നി ബഹനാനെയും ഓഡിയോ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ ഇരുവരെയും കെ പി സി സി അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പും തിരിച്ച് ശക്തമായി തന്നെയാണ് ഇതിനെതിരെ സുധീരനെതിരെ നിലപാടെടുക്കുന്നത്. സോളാർ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന തീർച്ചയായും സജേഷ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. സജേഷ് ദയവായി തുടരുക. ഈ ഘട്ടത്തിൽ തന്നെ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പമുണ്ട്. ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കൂടി പോകാം. അദ്ദേഹത്തെ തിരക്കുണ്ട് എന്നതുകൊണ്ടാണ് പെട്ടെന്ന്. ശ്രീ ജേക്കബ് ജോർജ്, സാധാരണഗതിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ സജീവമായിരുന്ന തമ്പാനൂർ രവി അടുത്തിടെയായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം പ്രത്യേകിച്ചും ഏതാണ്ട് പൂർണ്ണമായും മാറുന്ന ഒരു സ്ഥിതി, കെ പി സി സിയുടെ ഭാഗത്ത് അത്തരത്തിൽ ബോധപൂർവമായ നീക്കമെന്നാണ് അറിയാനാകുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് എനിക്ക് നേരിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു പാർട്ടിയിൽ അത്ര സുഖകരമായി എല്ലാവരും എടുക്കാൻ ഇടയില്ല. കാരണം ഒന്നാമത് അദ്ദേഹം ആന്തരികക്ഷിക്കാരനാണ്, രണ്ടാമത് ഈ സോളാർ വിവാദമാകട്ടെ ബാർ കോഴ കേസാകട്ടെ ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളും ആരോപണങ്ങളും ആക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ അനടിപക്ഷത്തിനുള്ളത്, കോൺഗ്രസിനുള്ളത്. അപ്പൊ അതിനെ ശരിവെക്കുന്നതായിരിക്കില്ല തമ്പാനൂർ രവിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റി പ്രധാനപ്പെട്ട വേറൊരു കാര്യം, തമ്പാനൂർ രവി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനും അടുത്ത ആളുമായ നേതാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് മുഖ്യമന്ത്രി എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, അതിനെ എങ്ങനെ കാണും? അല്ല ശ്രീ ജേക്കബ് ജോർജ്, അത് രണ്ടാമത്തെ ഘട്ടമാണ്. മുഖ്യമന്ത്രി എങ്ങനെ കാണും എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം. ആദ്യ ഘട്ടത്തിൽ നമുക്ക് പോകേണ്ടത് ഒരു പക്ഷേ ഇങ്ങനെയാണ്, അതായത് തമ്പാനൂർ രവിയെ പോലെ വിജിലൻസിന് പോലും നിയമോപദേശം കിട്ടി. നമുക്കറിയാം ആ നിയമോപദേശം എങ്ങനെയാണ് വന്നതെന്ന് ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു താക്കീതല്ലേ സുധീരന്റെ ഭാഗത്തുണ്ടാകുന്നത്? അതാണ് ഹലോ ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ കേൾക്കാമോ? ഇപ്പോ അതെ അതെ മനസ്സിലായി അതുകൊണ്ടാണ് താങ്കളിലേക്ക് പെട്ടെന്ന് വന്നതും. അതായത്
തമ്പാനൂർ രവിയെ ഒഴിവാക്കുന്ന സുധീരന്റെ നടപടിയോട് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഏത് വിധത്തിലാകും എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. തീർച്ചയായും അത് വരാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ സുധീരൻ തമ്പാനൂർ രവിക്കെതിരെ നീങ്ങുമ്പോൾ വിജിലൻസിന് പോലും തമ്പാനൂർ രവിക്കെതിരെ നീങ്ങാനായില്ല, അല്ലെങ്കിൽ കേസെടുക്കാൻ പോലീസിനായില്ല. അത്തരത്തിൽ നിയമോപദേശം ഉണ്ടായത് എങ്ങനെയാണ്? അതിന്റെ പിന്നിലെ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ നമുക്കറിയാം. ഉമ്മൻചാണ്ടിക്കെതിരായ നീക്കം ഇതൊരു താക്കീതാണോ? ഭരണമല്ല പാർട്ടിയുടെ കാര്യം തങ്ങളാണ് നോക്കുന്നത്, അവിടെ ഉമ്മൻചാണ്ടി കിട്ട ഒരു അടി എന്നുള്ളത് തമ്പാനൂർ രവിക്കെതിരായ നടപടിക്രമത്തെ കാണാമോ? അല്ല, ഇതിനകത്ത് മാറി മാറി വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം കോട്ടയത്ത് വെച്ച് ആണെങ്കിലും വി എം സുധീരന്റെ യാത്രക്കിടയിലാണെങ്കിലും ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊള്ളണം, അതാണ് ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം എന്നൊരു സന്ദേശമാണ് ഹൈക്കമാൻഡിൽ നിന്ന് വി എം സുധീരന് കിട്ടിയിരുന്നത്. അതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ നിലപാട് തുടർന്നുകൊണ്ടിരുന്നതും. ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു നിലപാട് മാറ്റുകയാണോ, അതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു സൂചന നൽകുന്ന തീരുമാനങ്ങൾ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് 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 താങ്കളുടെ പ്രതികരണവും നിരീക്ഷണവും സമഗ്രമാകാൻ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഏറ്റവും പുതിയ സംഭവമാണ്, ചെന്നിത്തലയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഉമ്മൻചാണ്ടി നയിക്കുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ചെന്നിത്തല അതെല്ലാം പാർട്ടി തീരുമാനിക്കും. അല്ല, ഉമ്മൻചാണ്ടി നയിക്കുമോ രണ്ടാമത് എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടി പിക്ചറിൽ നിന്ന് ഔട്ടാവുകയാണോ എന്നുള്ളതിന്റെ ആദ്യ സൂചനകളായി ഇതിനെയൊക്കെ വായിച്ചെടുക്കാമോ? രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ആ ഷാർപ്നെസ്സിലേക്ക് പോയാൽ ശ്രീ ജേക്കബ് ജോർജ്, ആ വഴിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാറായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ വി എം സുധീരനെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ നിലപാട് അതായിരിക്കും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം വരും. ഇങ്ങനെ കാരണം ഉമ്മൻചാണ്ടിയെ വീണ്ടും ഒരു ഭരണ തുടർച്ച ഏൽപ്പിക്കരുത് എന്നാവശ്യപ്പെടുന്ന ചെന്നിത്തല കോൺഗ്രസിലുണ്ട്. ഉമ്മൻചാണ്ടി പക്ഷമാകട്ടെ, ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലപാടിലുമാണ്. ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നുവെന്നോ ഒക്കെ നമുക്ക് വായിച്ചെടുക്കാം ഇത്തരം തീരുമാനങ്ങളിലൂടെ. അതായത് ചെന്നിത്തലയുടെ ആ കത്ത്, ഹൈക്കമാൻഡിന് കൊടുത്ത നിഷേധിക്കപ്പെട്ട ആ കത്ത്, ഒരുപക്ഷെ ചെന്നിത്തല ഇപ്പോഴും അംഗീകരിക്കാത്ത ആ കത്ത്, അതാണ് നിഷേധം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആ കത്തും സുധീരന്റെ നടപടികളും ഒക്കെ യോജിക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ എന്ന് തന്നെ കാണാം. അതെ, അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാടുകൾ ഉണ്ടല്ലോ പലതരം. ഈ മൂന്ന് ചേരികൾ ഇപ്പോൾ കോൺഗ്രസിൽ വളരെ സജീവമാണ്. രമേശ് ചെന്നിത്തലയുടെയും സുധീരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ചേരികൾ. ഉമ്മൻചാണ്ടി ഇപ്പോൾ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ അന്യപക്ഷം, അതാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെയും ആ ഒരു ചേരിയെയും മാറ്റിമറിച്ചുകൊണ്ട് വേറെ രമേശ് ചെന്നിത്തലയ്ക്കോ വി എം സുധീരനോ മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ? അതാണ് അവിടെയാണ് ഒരു സംശയം കൂടി താങ്കൾ ആ സംശയത്തിന് കൂടി. അതായത് ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, നേരത്തെ സുധീരന്റെ അവരോധം, ഒരു ആദർശ പരിവേഷത്തോടുകൂടിയ സുധീരന്റെ കടന്നു വരവിനെ എതിർത്തിരുന്നത് AI ഗ്രൂപ്പുകൾ ഒന്നിച്ചിരുന്നു പല ഘട്ടത്തിലും, നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായി സുധീരനും ഐ ഗ്രൂപ്പും ഒന്നിക്കുന്നു എന്ന ഒരു സമവാക്യത്തിലേക്ക് മാറി മറിയുകയാണോ കാര്യങ്ങൾ? അങ്ങനെ ഒരു സുധീരനും ഐ ഗ്രൂപ്പും കൂടെ പ്രയാസമുണ്ട്. കാരണം ഒരു വശത്ത് സുധീരൻ, മറുവശത്ത് രമേശ് ചെന്നിത്തല. ഈ രണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ താല്പര്യം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. വിഎം സുധീരൻ ആ താല്പര്യം പുറത്തു പറയുന്നില്ല, പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടില്ല. മിക്കവാറും അദ്ദേഹം സ്ഥാനാർത്ഥിയായേക്കും. സ്ഥാനാർത്ഥിയായാൽ തീർച്ചയായിട്ടും മറ്റൊരു മൂന്നാമതൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയാവും വിഎം സുധീരൻ. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പും ഐ ഗ്രൂപ്പും സുധീരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും തമ്മിലൊരു കൂടിച്ചേരലിന് സാധ്യത വളരെ കുറവാണ്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ ഘട്ടത്തിൽ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്. തീർച്ചയായും സജേഷിലേക്ക് തന്നെ പോകുമ്പോൾ, MR സജേഷ്, അതായത് നിരീക്ഷണം വളരെ ശക്തമായി രാഷ്ട്രീയ കോണുകൾ ഉയർത്തിക്കഴിഞ്ഞു. ഇത്തരത്തിലൊരു സമവാക്യം ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ നിന്നതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കൂ, സജേഷ് നൽകിയ ആ തമ്പാനൂർ രവി ഒഴിവാക്കുന്ന സംഘടനാപരമായ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തയും ചെന്നിത്തല ഇപ്പോൾ കണ്ണൂരിൽ പ്രതികരിച്ചതും തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവങ്ങളും ഒക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. സജേഷ്, ഇങ്ങനെയാണ് നിരീക്ഷണം? തീർച്ചയായും ഷാദ്, തെരഞ്ഞെടുപ്പ് പുറമേക്ക് ഐസിന്റെ പ്രകടനം നേതാക്കൾ നടത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസിലെ പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണ്. അത് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉമ്മൻചാണ്ടിയെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനം
ഹൈക്കമാൻഡ് നടത്തിക്കഴിഞ്ഞു. മൂന്ന് നേതാക്കളും മത്സരിക്കട്ടെ, മുഖ്യമന്ത്രിയെ പിന്നീട് തീരുമാനിക്കാമെന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. AK ആന്റണി തന്നെ ദില്ലിയിൽ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അതിനുശേഷം കൂടിയാണ് ചില അപ്രഖ്യാപിത നടപടികളിലേക്ക് സുധീരൻ നീങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. KPCCയുടെ സംഘടനാ ചുമതലകൾ പൂർണ്ണമായും തമ്പാനൂർ രവിയുടെ കയ്യിലായിരുന്നു. തമ്പാനൂർ രവി വളരെ സജീവമായി തന്നെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തമ്പാനൂർ രവിയെ അത്തരം പരിപാടികളിലേക്ക് KPCC അധ്യക്ഷൻ അടുപ്പിച്ചിട്ടില്ല എന്നാണ് വിവരം. വളരെ പ്രധാനപ്പെട്ട പരിപാടിയായ ശംഖുമുഖത്തെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനം, ആ സമാപന സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം തമ്പാനൂർ രവിയെ മാറ്റിയതിലുള്ള അതൃപ്തി എ ഗ്രൂപ്പും വളരെ വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആരോപണങ്ങൾ കെട്ടിച്ചമച്ച ആണെന്ന വാദവുമായാണ് തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ സമീപിക്കേണ്ടത്. എന്നാൽ ഈ ഘട്ടത്തിൽ KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം നടപടികൾ സോളാർ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും എന്ന നിലപാടാണ് എ ഗ്രൂപ്പിനുള്ളത്. 22-ാം തീയതി വൈകിട്ട് 5:30-ക്കാണ് ഹൈക്കമാൻഡിനെ സംസ്ഥാന നേതാക്കൾ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വ്യക്തമായി തന്നെ അറിയിക്കാനും സുധീരൻ തീരുമാനിച്ചതായാണ് സൂചന. അതായത് അതായത് സജേഷ്, ഇതിനകത്ത് വളരെ താക്കീതിന്റെ കൂടി ഒരു മുഖമുണ്ട്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലീസിന് തമ്പാനൂർ രവി ഇത്ര നഗ്നമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ, പീപ്പിൾ ടി വി ആണ് അത് ആദ്യം പുറത്തുവിട്ടതും, തമ്പാനൂർ രവി വിധിയെ മീൻസ് മൊഴിയെ അട്ടിമറിക്കാനായി, കേസിനെ അട്ടിമറിക്കാനായി സരിതയെ സ്വാധീനം ചെലുത്തുന്നത് ബെന്നി ബെഹനാന്റെയും അതെ. തമ്പാനൂർ രവിയുടെ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസിന് നടപടി എടുക്കാനായില്ലെങ്കിൽ പാർട്ടി തലത്തിൽ താൻ എടുക്കും. രണ്ട് ആംഗിളുണ്ട് അതിന്, സുധീരന്റെ ഈ നടപടിക്ക് അല്ലെങ്കിൽ ആ നടപടിയുടെ തുടക്കത്തിന്. അതേസമയം അപ്രഖ്യാപിതമായി തന്നെ അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു. അത് നേരത്തെ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡിൽ വന്നിട്ടുള്ള നിലപാട് മാറ്റത്തിന്റെ കൂടി പ്രതിഫലനമാണ് സുധീരന്റെ ഇത്തരം നടപടികളിൽ നിന്ന് കാണുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് നീങ്ങിയതെങ്കിൽ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന രീതിയിലേക്ക് കാര്യം മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുധീരൻ മത്സരിക്കുമോ എന്ന നിർണായക ചോദ്യത്തിനും ഏതാണ്ട് മറുപടി ആയി കഴിഞ്ഞു. VM സുധീരൻ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അക്കാര്യത്തിൽ 22-ാം തീയതി വൈകുന്നേരം ദില്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകും. സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മത്സരിക്കുക, അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം നേതാവിനെ തീരുമാനിക്കുക. മൂന്ന് പേരും തൽക്കാലം മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് നീങ്ങുന്നു. അവിടെ കൂടിയാണ് ഈ നിർണായകമായ ദില്ലി ചർച്ചയ്ക്ക് തൊട്ടു മുൻപ് ആരോപണ വിധേയരായ അല്ലെങ്കിൽ ആരോപണം ശരിവെക്കാവുന്ന തരത്തിൽ പരസ്യമായി ഓഡിയോ റെക്കോർഡുകൾ പുറത്തേക്ക് വന്ന ബെന്നി ബെഹനാന്റെയും തമ്പാനൂർ രവിയുടെയും കാര്യത്തിൽ സുധീരൻ ചില നടപടികൾ സ്വീകരിക്കുന്നു. നിന്ന് തമ്പാനൂർ രവിയെ മാറ്റി നിർത്തി. തീർച്ചയായും സജേഷ് പോകരുത്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് PS സലീം, അഡ്വക്കേറ്റ് PS സലീം കൂടി ചേരുകയാണ്. ശ്രീ PS സലീം, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലീസിന് തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കാനാകുന്നില്ല എങ്കിൽ പോലും പാർട്ടി തലത്തിൽ മാതൃകാപരമായി നടപടിയെടുക്കാൻ തങ്ങൾക്കാകും എന്നതാണ് സുധീരന്റെ ചെയ്തികളെ പുറത്ത് നിരീക്ഷണ ലോകം വിലയിരുത്തുന്നത്. തമ്പാനൂർ രവിക്ക് എതിരായ നടപടിയെ സംബന്ധിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പരസ്യമായ നടപടി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ സംഘടനാപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന PS സലീം, അല്ല ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയത്? സോഴ്സ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കൂ നോക്കൂ, സ്വാഗത അല്ല അല്ല അല്ല, അക്കമിട്ട് നിരത്താം ശ്രീ PS സലീം, അക്കമിട്ട് നിരത്താം. സ്വാഗത രാഹുൽ ഗാന്ധിയെ പോലെ നിങ്ങളുടെ ഉപാധ്യക്ഷൻ എത്തുന്ന ഒരു ഘട്ടത്തിൽ അവിടെ നിന്നും തമ്പാനൂർ രവി സ്വാഗത പ്രസംഗത്തിൽ നിന്നും മാറ്റപ്പെടുന്നു. KPCC ജനറൽ സെക്രട്ടറി, സംഘടനാപരമായ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ആൾ, വാർത്താ സമ്മേളനങ്ങളുടെ ഘട്ടത്തിൽ അദ്ദേഹം മാറി നിൽക്കേണ്ട സ്ഥിതി വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അക്കമിട്ട് നിരത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം ഉയരുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശംഖുമുഖം കടപ്പുറത്ത് നടന്ന ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കരകുളം കൃഷ്ണപിള്ളയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനത്തിൽ പിന്നെ പാർട്ടി നിർദ്ദേശപ്രകാരം പങ്കെടുത്തത്. അതുകൊണ്ട് സ്വാഭാവികമായും ഏത് ജില്ലയിൽ നടക്കുന്ന പരിപാടിയാണോ ആ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ് ആ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത്. ആ വേദിയിൽ ശ്രീ തമ്പാനൂർ രവി ഉണ്ടായിരുന്നു. ജനരക്ഷായാത്രയുടെ എല്ലാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് സംഘാടനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയവും ശ്രീ തമ്പാനൂർ രവി ഉണ്ടായിരുന്നു.
തലേ ദിവസം ശംഖുമുഖം വീതിയിൽ ശ്രീ വി എം സുധീരനോടൊപ്പം ഈ ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ വേദിയുടെ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കാൻ വരെ ശ്രീ തമ്പാനൂർ രവി ഉണ്ടായിരുന്നു. തമ്പാനൂർ രവി ആ സമ്മേളനത്തിൽ ശ്രീ കരകുളം കൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തമ്പാനൂർ രവിയെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന നിഗമനം അതൊരു ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ്. തീർച്ചയായും തമ്പാനൂർ രവിക്കെതിരെ അങ്ങനെ ഒരു നീക്കവും ഇല്ല എന്നാണോ താങ്കൾ തറപ്പിച്ചു പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ സംഘടനാപരമായ നടപടി ഉണ്ടെങ്കിൽ തമ്പാനൂർ രവിയെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ പി സി സി നീക്കം ചെയ്യേണ്ടി വരും. അല്ല, പരസ്യമായി അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നില്ലല്ലോ. പക്ഷേ അവിടെ അവിടെ തമ്പാനൂർ രവി ശ്രീ ശ്രീ പി എസ് എല്ലിന് സംശയമാണ്. അതായത് തമ്പാനൂർ രവി ഉയർത്തിയ ഇമേജ് പ്രോബ്ലം ഉണ്ട് പാർട്ടിക്ക്. ആ ഇമേജ് പ്രോബ്ലത്തെ അതിജീവിക്കാനായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലീസ് കേസൊന്നും എടുക്കുന്നില്ല. വിജിലൻസിന് പോലും ലഭിക്കുന്ന നിയമോപദേശം അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ട എന്നാണ്. അത്തരത്തിലൊരു സംഭവം ഫോൺ രേഖകൾ ശബ്ദങ്ങൾ പുറത്തു വന്നിട്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇമേജ് സംരക്ഷിക്കാൻ ഒപ്പം ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു ആക്രമണം നടത്താനായി സുധീരൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നു. അതിന് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മുമ്പോട്ട് വെക്കാനുമാകും. അതിലൊന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്വാഗത പ്രസംഗം. അതിൽ മറ്റൊന്നാണ് വാർത്താ സമ്മേളനത്തിൽ തമ്പാനൂർ രവി സാധാരണഗതിയിൽ വരുന്ന കാര്യത്തെ സംബന്ധിച്ച് വരുന്നില്ല. മറ്റ് പല രേഖകളിൽ നിന്നും തമ്പാനൂർ രവിയുടെ കാര്യങ്ങൾ മാറി നിൽക്കുന്നു. ഇതൊക്കെ നിരീക്ഷിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. അല്ല, നിങ്ങൾ കരുതുന്ന പോലെ ഒരു ഇമേജ് ബിൽഡിംഗിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ശ്രീ വി എം സുധീരൻ. ശ്രീ വി എം സുധീരന് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിലുള്ള ഒരു പ്രതിച്ഛായ, അത് ഏതെങ്കിലും ഒരു തീരുമാനം കൊണ്ട് അതല്ലെങ്കിൽ ആരെയെങ്കിലും വെളി കൊടുത്തുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു ഗതികേടെന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എം സുധീരനില്ല. ഇവിടെ അങ്ങനത്തെ ഇമേജ് ബിൽഡിംഗിന്റെയോ ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള ഒരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റ് പലപ്പോഴും ഈ സ്വാഗത പ്രസംഗമാണെങ്കിൽ കിതഞ്ഞാണെങ്കിൽ അതൊക്കെ ഒരു റൊട്ടേഷൻ ബേസിലാണ് പലപ്പോഴും കെ പി സി സി ഉണ്ടാവുന്നത്. ചില പരിപാടികൾക്ക് ആ പരിപാടിയുടെ സംഘടനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സമിതികളുണ്ടെങ്കിൽ ആ സമിതികളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്. കെ പി സി സി മീറ്റിംഗുകളിൽ പലരും സ്വാഗതവും കിതഞ്ഞതൊക്കെ മാറി മാറി പറയും തീരുമാനമുണ്ട്. കഴിഞ്ഞ ദിവസം കെ പി സി മീറ്റിംഗിൽ സ്വാഗതം പറഞ്ഞ ശ്രീ എം എം ഹസനാണ്. അതിനുമ്പ് ശ്രീ തമ്പാനൂർ രവിയാണ്. തമ്പാനൂർ രവിയുടെ ഇപ്പോഴും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തുടരുകയാണ്. ദയവായി തുടരുക. ഞങ്ങളുടെ റിപ്പോർട്ടർ എം ആർ സജേഷ് ചേരുന്നുണ്ട്. എം ആർ സജേഷ് ഉണ്ട്, വിവരങ്ങൾ നൽകിക്കൊണ്ട്. സജേഷ്, എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് മുൻപുള്ള, അതായത് ടെലഫോൺ രേഖ പുറത്തെത്തിയതിന് ശേഷം, പീപ്പിൾ ടി വി തമ്പാനൂർ രവിയുടെ ടെലഫോൺ രേഖ പുറത്തു വിട്ടതിന് ശേഷമുള്ള രീതിയിൽ തമ്പാനൂർ രവി സംഘടനാ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന സംശയം ബലപ്പെടാൻ, അല്ലെങ്കിൽ എന്ന വസ്തുത ബലപ്പെടാൻ എന്തൊക്കെ കാര്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പുറത്തെത്തുന്ന വാർത്തയുടെ രൂപത്തിൽ? ശ്രീ സജേഷ്. അജിം ഷാദ്, രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ കാര്യങ്ങൾ അറിയാം. അഡ്വക്കേറ്റ് സലീമിനും കാര്യം അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. കെ പി സി സി യോഗങ്ങൾ കഴിഞ്ഞാലുള്ള വാർത്താ സമ്മേളനം നമുക്ക് അറിയാവുന്നതാണ്. ആ വാർത്താ സമ്മേളനത്തിന് സുധീരൻ ഒറ്റയ്ക്കല്ല നടത്തുക, കെ പി സിയുടെ ജനറൽ സെക്രട്ടറിമാരുണ്ടാകും, കെ പി സിയുടെ വൈസ് പ്രസിഡന്റുമാരുണ്ടാകും. അങ്ങനെ ഒരു നീണ്ട നിര നേതാക്കളാണ് നടത്തുക. സുധീരനും എ ഗ്രൂപ്പും തമ്മിൽ വലിയ തർക്കമുണ്ടായ ഘട്ടത്തിൽ പോലും കെ പി സി വൈസ് പ്രസിഡന്റ് ഹസനെല്ലാം ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ പോലും തമ്പാനൂർ രവി സുധീരനൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ കെ പി സി യോഗത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സുധീരൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലും തമ്പാനൂർ രവി പങ്കെടുക്കാത്തത് ആ ഘട്ടത്തിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പമാണ് കെ പി സി സി അയക്കുന്ന പ്രസ് റിലീസുകൾ നമുക്കറിയാം. കെ പി സി അധ്യക്ഷന് വേണ്ടി തമ്പാനൂർ രവി അറിയിച്ചു എന്നതായിരുന്നു ഇതുവരെ ആ പ്രസ് റിലീസുകളുടെ സ്വഭാവം. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വരുന്ന കെ പി സി സിയുടെ റിലീസുകളിലൊന്നും തമ്പാനൂർ രവിയുടെ ഈ ഘട്ടത്തിലാണ് ഇത് എന്തുകൊണ്ട് എന്ന അന്വേഷണം ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ അനുസരിച്ച് തന്നെ വി എം സുധീരൻ തമ്പാനൂർ രവിയും ഇത്തരം പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നാൽ സലീം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഖ്യാപന നടപടി അല്ല ഇത്, അപ്രഖ്യാപിതമായി തമ്പാനൂർ രവിയെ മാറ്റി നിർത്തുന്ന രീതിയിലേക്കാണ് കെ പി സി യുടെ നടപടികൾ നീങ്ങുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ സംഘടനാപരമായ കാര്യങ്ങളൊക്കെയും അപ്രഖ്യാപിതമായാണ് നടക്കുന്നത്, പ്രഖ്യാപിച്ച് നടക്കാറില്ല പൊതുവെ. തീർച്ചയായും ശ്രീ സലീം, താങ്കളുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തെത്തുകയും നിരീക്ഷകർ അടക്കം പറയാനും ഉണ്ടാകുന്ന കാരണം വരുന്നത്. ശ്രീ പി എസ് സലീം നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പുതിയ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ സജീവമാകുന്നു.
തമ്പാനൂർ രവി എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിയെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന സമീപനം കെ പി സി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. സുധീരൻ ബോധപൂർവം നടത്തുന്ന ഇത്തരം പെരുമാറ്റങ്ങൾ ആണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും നമ്മളോട് പങ്കെടുത്ത ജേക്കബ് ജോർജ് അടക്കമുള്ളവർ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ കൂടിയാണ്, വിശദാംശങ്ങൾ കൂടിയാണ് സജേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.